നമസ്കാരം. സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും പുതിയ പദ്ധതിയായ കേരളയിലുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അടക്കം ചർച്ചയാകുന്നത്. എന്ത് സംഭവിച്ചാലും പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്നാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവർ സൂചന നൽകുന്നത്. എന്നാൽ പരിസ്ഥിതിക്ക് ആഘാതമേൽപ്പിക്കുന്ന കേരളയിൽ സിൽവർ ലൈൻ പദ്ധതി നടപ്പാക്കാൻ അനുവദിക്കില്ലെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. എന്നാൽ ഇപ്പോഴിതാ കേരളയിലുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് നടനും സംവിധായകനുമായ സന്തോഷ് പണ്ഡിറ്റ്. കേരളത്തിന് മുന്നിൽ നിൽക്കുന്ന ഗുജറാത്ത്, പഞ്ചാബ് സംസ്ഥാനങ്ങൾ പോലും സ്വപ്നം കാണുവാൻ മടിക്കുന്ന ഈ പ്രൊജക്ട് 60,000 കോടി മുടക്കി കേരളം പ്രായോഗികമാക്കിയാൽ അതൊരു വലിയ കാര്യമാകുമെന്ന് സന്തോഷ് പണ്ഡിറ്റ് പറയുന്നു. പക്ഷേ നിലവിൽ എത്രയോ കോടികൾ കടത്തിൽ പോകുന്ന കേരളം പോലൊരു സംസ്ഥാനത്തിന് ഇത് പൂർത്തിയാകുക വളരെ ബുദ്ധിമുട്ടാകുമെന്നും പണ്ഡിറ്റ് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു. കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: 60,000 കോടിയുടെ പ്രൊജക്ട്, കേരളയിൽ അഥവാ സിൽവർ ലൈൻ പ്രൊജക്ടിനെതിരെ പ്രതിപക്ഷം വ്യാപകമായ പ്രതിഷേധം സംഘടിപ്പിക്കുമ്പോൾ അതിന്റെ മറുവശം നാം ചർച്ച ചെയ്യേണ്ടതുണ്ട്. 40 വർഷം കഴിഞ്ഞാൽ ഇപ്പോൾ മുടക്കിയ പണം ലാഭമാകുമെന്ന് മന്ത്രി ഇന്ന് പറയുന്നു. വെറും 4 മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്യാം, 8 മണിക്കൂർ ലാഭം, 20,000 കുടുംബങ്ങൾ കൂടി ഒഴിയേണ്ടി വരും. പക്ഷേ വലിയ തുക നഷ്ടപരിഹാരം തരുമെന്നാണ് സർക്കാർ പറയുന്നത്. മുമ്പ് അഹമ്മദാബാദ് മുംബൈ ബുള്ളറ്റ് ട്രെയിൻ പ്രൊജക്ടിനെതിരെ ഇടതുപക്ഷം നിലകൊണ്ടിരുന്നു എന്നാണ് പ്രതിപക്ഷവാദം. അന്ന് പറഞ്ഞത് ഇതെല്ലാം പണക്കാർക്ക് മാത്രമാണെന്നും 1,000,000 കുടുംബങ്ങൾ വഴിയാധാരമാകുമെന്നും പരിസ്ഥിതിക്ക് ആഘാതം ഉണ്ടാകും എന്നുമായിരുന്നു. എന്നാൽ ഇന്ന് കേരളത്തിൽ ഇത് വരുമ്പോൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകില്ലേ എന്നാണ് അവരുടെ ചോദ്യം. ബംഗാളിൽ നന്ദിഗ്രാം സംഭവിച്ചതാണ് ഇതിലൂടെ കേരളത്തിൽ സംഭവിക്കുക എന്നവർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കേരളത്തിന്റെ മുന്നിൽ നിൽക്കുന്ന ഗുജറാത്ത്, പഞ്ചാബ് സംസ്ഥാനങ്ങൾ പോലും സ്വപ്നം കാണുവാൻ മടിക്കുന്ന ഈ പ്രൊജക്ട് 60,000 കോടി മുടക്കി കേരളം പ്രായോഗികമാക്കിയാൽ അതൊരു വലിയ കാര്യമാകും. പക്ഷേ നിലവിൽ എത്രയോ കോടികൾ കടത്തിൽ പോകുന്ന കേരളം പോലൊരു സംസ്ഥാനത്തിന് ഇത് പൂർത്തിയാക്കുക വളരെ ബുദ്ധിമുട്ടാകും. ഭാവി 3-ാം ലൈൻ കാസർഗോഡ് മുതൽ ഷൊർണൂർ വരെയും എറണാകുളത്തിൽ നിന്നും കോട്ടയം വഴി തിരുവനന്തപുരത്തേക്കും നീട്ടും എന്നും ഇന്ത്യൻ റെയിൽവേ അറിയിച്ചിട്ടുണ്ട്. ആരെയും കൊടിയൊഴിപ്പിക്കാതെയാകും പദ്ധതി നടപ്പാക്കുക എന്നതാണ് ഈ 3-ാം പാതയുടെ സവിശേഷതയെന്ന് ദക്ഷിണ റെയിൽവേ അറിയിച്ചിട്ടുമുണ്ട്. 64 കൊല്ലമായ KSRTC ഇതുവരെ ലാഭത്തിലോടുന്നില്ല. പിന്നെയാണോ കേരളയിൽ 40 വർഷം കൊണ്ട് ലാഭത്തിലാകുന്നത്? ചിലപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കേരളത്തിൽ കേരളയിൽ ഉണ്ടാക്കുന്നതിനോടൊപ്പം നല്ല സൗകര്യങ്ങളുള്ള ആശുപത്രികൾ ഉണ്ടാക്കുക. ഇപ്പോഴും പല മന്ത്രിമാരും വിദേശത്ത് ചികിത്സ തേടുന്നതെങ്കിലും ഒഴിവാക്കാമല്ലോ. എടുക്കുമ്പോൾ 1, തൊടുക്കുമ്പോൾ 100, തറയ്ക്കുമ്പോൾ 1,000 എന്നാണ് സന്തോഷ് പണ്ഡിറ്റ് കുറിച്ചത്. അതേസമയം കേരളത്തിന്റെ വികസന ചരിത്രത്തിൽ ഏറ്റവും വലിയ നാഴികക്കല്ലാവാൻ പോകുന്ന പദ്ധതി എന്നാണ് കേരളയിൽ പദ്ധതിയെക്കുറിച്ച് സർക്കാരിന്റെ വിശേഷണം. കേരളയിൽ നഷ്ടപരിഹാരത്തിൽ ഗ്രാമനഗരങ്ങളിലെ പദ്ധതി ബാധിത പ്രദേശങ്ങളിൽ ലഭിക്കുന്ന തുകയിൽ അവ്യക്തത തുടരുകയുമാണ്. ഗ്രാമങ്ങളിൽ 4 ഇരട്ടി വരെ വില ലഭിക്കുമെന്ന് പറയുമ്പോഴും കേരളത്തിലെ സാഹചര്യത്തിൽ അത്ര കണ്ട് വില ഉയരില്ല. സാമൂഹിക ആഘാത പഠനം കഴിഞ്ഞ ശേഷമാകും സർക്കാർ തുടർ നടപടികളിലേക്ക് കടക്കുക. തലസ്ഥാനത്തെ ജനസമക്ഷം പരിപാടിക്ക് തൊട്ടു മുന്നോടിയായാണ് സർക്കാർ നഷ്ടപരിഹാരം സംബന്ധിച്ച കണക്കുകൾ പുറത്തുവിട്ടത്. അന്തിമ കണക്ക് നിശ്ചയിക്കാൻ സമയമാകാത്തത് കൊണ്ട് തന്നെ പരിഗണിക്കപ്പെടുന്ന നഷ്ടപരിഹാരം എന്ന് അടിവരയിട്ടാണ് കണക്ക് പുറത്തുവിട്ടിട്ടുള്ളത്. കേരളയിലിന് വേണ്ടി വമ്പൻ നഷ്ടപരിഹാരം എന്ന രാഷ്ട്രീയ പ്രചാരണത്തിലും സർക്കാർ പിന്തുടരുന്നത് 2013 ഭൂമി ഏറ്റെടുക്കൽ നിയമത്തിലെ വ്യവസ്ഥകളാണ്. നഗരഗ്രാമ ദൂരത്തിലും ഘടനയിലും ദേശീയസ്ഥിതിയിൽ നിന്ന് കേരളം വ്യത്യസ്ത മെന്നിരിക്കെയാണ് നഷ്ടപരിഹാരം സംബന്ധിച്ചും അവ്യക്തതയുള്ളത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.